മോഹൻലാലിലും മമ്മൂട്ടിയിലും തുടങ്ങി ജയറാമിലൂടെയും ദിലീപിലൂടെയും ബിജു മേനനിലൂടെയും കുഞ്ചാക്കോ ബോബനിലൂടെയും ഫഹദ് ഫാസിലിലൂടെയും ദുൽഖർ സൽമാനിലൂടെയും നിവിൻ പോളിയിലൂടെയും ടോബിനോ തോമസിലൂടെയും ജയസൂരിയിലൂടെയും ആസിഫ് അലിയിലൂടെയും ജോജു ജോർജിലൂടെയും സഞ്ചരിച്ച് മഞ്ജു വാര്യരിലും കീർത്തി സുരേഷിലും ഒക്കെ എത്തി അവിടുന്ന് പ്രിയദർശനെയും ദിലീഷ് പോത്തനെയും ലാൽ ജോസിനെയും വൈശാഖിനെയും പോലുള്ള മുൻനിര സംവിധായകരിലൂടെയും സഞ്ചരിച്ച് ഇന്ന് വൈകുന്നേരം മലയാള സിനിമയെ ഇളക്കി മറിക്കാൻ തയ്യാറെടുക്കുകയാണ് ഒരു സുരേഷ് ഗോപി ചിത്രത്തിന്റെ പ്രഖ്യാപനം സൂപ്പർ താരം സുരേഷ് ഗോപിക്കായി മലയാള സിനിമ മുഴുവൻ ഒന്നിക്കുന്ന ആവേശകരമായ കാഴ്ചയ്ക്കാണ് ഇന്ന് മലയാളി പ്രേക്ഷകർ സാക്ഷ്യം വഹിക്കുന്നത് സുരേഷ് ഗോപിയുടെ ചിത്രത്തിന്റെ ടൈറ്റിൽ പ്രഖ്യാപനം ഏതാണ്ട് എൺപതോളം മലയാള താരങ്ങൾ ഒന്നിച്ച് നിർവഹിക്കുകയാണ് സോഷ്യൽ മീഡിയ പേജുകളിലൂടെ മമ്മൂട്ടിയും മോഹൻലാലും അടക്കമുള്ള താരങ്ങൾ തങ്ങളുടെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ ഇന്ന് വൈകുന്നേരം കൃത്യം ആറിന് ഈ ചടങ്ങ് നിർവഹിക്കും ചിത്രത്തിന്റെ പേരും ഇതോടൊപ്പം വരും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് തന്റെ ഇരുന്നൂറ്റി അൻപതാമത് ചിത്രത്തിന്റെ പേര് ഉടൻ തന്നെ പ്രഖ്യാപിക്കും എന്ന വിവരം ആഴ്ചകൾക്ക് മുമ്പ് തന്നെ സുരേഷ് ഗോപി വ്യക്തമാക്കിയിരുന്നതാണ് ടോമിച്ചൻ മുളകുപാടം നിർമ്മിക്കുന്ന ചിത്രത്തിൽ സംവിധായകൻ ആരാണ് എന്ന കാര്യത്തിൽ ഇതുവരെ വ്യക്തത വന്നിട്ടില്ല എല്ലാറ്റിനുമുള്ള ഉത്തരം ഇന്ന് വൈകിട്ട് ആറിന് ആരാധകർക്ക് ലഭിക്കും എന്നാണ് സൂചന നേരത്തെ പൃഥ്വിരാജ് ഷാജി കൈലാസ് ചിത്രം കടുവയുമായി സാമ്യമുണ്ട് എന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ കടുവാക്കുന്നേൽ കുറുവച്ചൻ എന്ന സുരേഷ് ഗോപി ചിത്രത്തിന് കോടതി വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു ഹൈക്കോടതിയും ഈ വിലക്ക് ശരിവച്ചതോടെ ഈ പ്രോജക്റ്റിൽ നിന്ന് തന്നെ സുരേഷ് ഗോപിക്കും സംഘത്തിനും പിൻവലിയേണ്ടി വന്നു അതിനുശേഷമാണ് സുരേഷ് ഗോപിയുടെ ഇരുന്നൂറ്റി അൻപതാമത് ചിത്രം എന്ന പേരിൽ പുതിയ സിനിമ പ്രഖ്യാപനത്തിന് ഒരുങ്ങുന്നത് നിധിൻ പണിക്കരുടെ കാവൽ എന്ന ചലച്ചിത്രമാണ് നിലവിൽ ചിത്രീകരണം പുരോഗമിക്കുന്ന സുരേഷ് ഗോപി ചലച്ചിത്രം ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്കും പ്രതികരിക്കാം നിങ്ങളുടെ കമന്റുകൾ ഈ വീഡിയോയ്ക്ക് താഴെ രേഖപ്പെടുത്തൂ